हाई ओल अस्सलामु अलैकुम वेलकम बैक टू बिस्मिस फुड वर्ल्ड नाम अडीपड़ी टेस्ट मीन पड़ी रेसीपी आई वन अब वेट ना मीडियम सैज वलप करमीन ना कहुगि वृत्तिटो अब नाव कलुपिट कहुगिड़ता मैं वृत् कमक नलव वरक अल नाइट वरता मेटो अब मसाल नाइट पिटी कू अटा നമുക്ക് ഏത് മീനുമാണെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. കരിമീനാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം വരിഞ്ഞ് വെച്ച ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ ഒരു കറുപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ അത് കഴുകി നന്നായിട്ട് നമ്മൾ വെള്ളം വരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. നമുക്കിതിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അര ടീസ്പൂണ് പിന്നെ സാധാ മുളക് പൊടി, പിന്നെ അത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഗരം മസാലയും പെരിഞ്ചീരകവും ഒക്കെ കൂട്ടി പൊടിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ 1/2 ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണ് നല്ല പിന്നെ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/5 അല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങേൻ്റെ നീരും കൂടി പിഴിഞ്ഞ് വെച്ച് കൊടുക്കുക. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് സുർക്ക വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതൊരു 1/2 ടീസ്പൂണോ ചേർത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പിന്നെ മിക്സാക്കി എടുക്കണം. ഇതിലേക്കൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറേശ്ശെ വെള്ളമാക്കി കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷം പിന്നെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടിപ്പോയാൽ പിന്നെ മസാല മീനിൽ നന്നായിട്ട് പിടിക്കൂല. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എല്ലാ മീനിൻ്റെ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉൾഭാഗത്തും പുറംഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഇതേപോലെ മസാല പിടിപ്പിച്ചിട്ടൊന്ന് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്ത ശേഷം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല മസാല പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 സവാളയാണ് മീഡിയം സൈസ് വലിപ്പമുള്ള, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും, 2 തക്കാളി, പിന്നെ 1/25 ചെറിയുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് എടുത്തത്. സവാളക്ക് പകരം ചെറിയുള്ളി മാത്രമാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സവാള ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി നല്ല മസാല ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവും. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചായിട്ട് മസാല തയ്യാറാക്കിയാൽ മതി. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിലോ ഓയിലോ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓരോ മീനും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. അതൊരു ഭാഗം കുറച്ചായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ചൊന്ന് ഇതേപോലെ നോൺ സ്റ്റിക്ക് പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്യുകയാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പുറം ഭാഗത്ത് ആ തൊലിയൊന്നും പിന്നെ ഇതേപോലെ അറന്നു പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ അതിലോ നമ്മൾ സദാ പൊരിക്കണ നല്ല മഴയുള്ള ചട്ടിയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ മസാലയൊന്നും പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് വെളിച്ചെണ്ണ കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ല. പിന്നെ ഫ്രൈ ആയി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നമുക്ക് അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 ഓരോ ടേബിൾ സ്പൂൺ വീതമാണ്. അത് ജസ്റ്റ് ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പിന്നെ ചെറിയുള്ളി അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർക്കുകയാണ് നല്ലത്. ഞാൻ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് തന്നെ സവാള അരിഞ്ഞതും പിന്നെ തക്കാളി അരിഞ്ഞതും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. പിന്നെ ആ മീനൊന്ന് ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് അതൊന്ന് എടുക്കുകയാണ് കേട്ടോ. ഇത്രയും ഫ്രൈ ആയാൽ മതി. ഇനി ലാസ്റ്റത്തെ ഒരു മീനും കൂടി ഉണ്ട്, അതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ആ സമയം നമ്മളെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട്. അതിൽ സ്പീഡിൽ കാണിക്കുകയാണ് കേട്ടോ. കാരണം കൂടുതൽ ആൾക്കാരും വീഡിയോ കാണുമ്പോൾ വേഗം സ്കിപ്പ് ചെയ്ത് പോരാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്.
നമുക്കിതിലേക്ക് നേരത്തെ മീൻ മസാല പറ്റി വെച്ചിട്ടുള്ള ബാക്കി മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വെറുതെ കളയണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് നല്ല മസാലയാണ്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ടാണ് ഞാൻ ഈ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഗരം മസാല ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ആ പച്ചമണമൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇട്ടത്. അപ്പോൾ ഒരു തേങ്ങ, ഒരു വലിയ തേങ്ങേൻ്റെ ഒരു മുറി തേങ്ങ ചെറിയത് അതിൽ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പാലയാക്കി എടുത്തതാണ് കേട്ടോ. ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ബാക്കി നമുക്കിതൊന്ന് വറ്റി വരുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വയന്നിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. ഇതിൽ കിടന്നിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. ഈ തേങ്ങാപ്പാലും ഈ മസാലയൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ മസാല ഇപ്പോൾ കുറച്ച് ചൂടാറി വന്ന ശേഷമാണ് ഞാൻ ഇനി ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം വായല നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു വായല ഒന്ന് ഒരു പീസാക്കിയിട്ട് അതിൻ്റെ അടിയിൽ വേറൊന്നും കൂടി വെച്ച് കൊടുക്കണം. അതിലേക്ക് കുറച്ച് മസാല ആക്കി കൊടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ മീനിൻ്റെ വലിപ്പം എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് മസാല ഇതേപോലെ ലെവലാക്കി കൊടുക്കേണ്ടത്. അതൊക്കെ ഈ മീൻ വെച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കും ബാക്കി മസാല ആക്കിയിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഏത് സൈസിലുള്ള മീനാണെങ്കിലും അതിനനുസരിച്ച് ഇതേപോലെ മസാല ആക്കി കൊടുത്താൽ മതി. നമുക്ക് മസാല എത്ര പിന്നെ മസാലയാണ് ഉള്ളത്, അത് നാല് പാർട്ട്, നാല് മീനായതുകൊണ്ട് നാല് പാർട്ടാക്കിയിട്ട് അതിനനുസരിച്ചാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ പൊട്ടാത്ത രീതിയിൽ പുറത്തേക്ക് മസാല പോകാത്ത രീതിയിൽ വയല കൊണ്ട് മടക്കി കെട്ടിയിട്ട് ഒരു വായനാര് കൊണ്ട് തന്നെ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മുരിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു 6 മുതൽ 8 മിനിറ്റ് വരെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആവും, പക്ഷേ അതിനേക്കാളും നല്ല ടേസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. പിന്നെ കുറച്ച് ചൂടാറിയ ശേഷം തുറന്ന് നോക്കിയാൽ ഈ മസാലയൊക്കെ നന്നായിട്ട് മീനിൽ പിടിച്ച് ഈ സമയത്ത് നല്ലൊരു മണമാണ് കേട്ടോ. ചോറിൻ്റെയും ചപ്പാത്തീൻ്റെയും പൊറോട്ടേൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതിയാവും നമുക്ക് ചോറിൻ്റെ കൂടെ, വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുവരെ മീൻ പൊള്ളിച്ചത് കഴിക്കാത്തവർ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അത് പിന്നെ നമുക്ക് ഇതേപോലെ ചൂടായതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ കോരി നോക്കുന്ന സമയത്ത് ഈ മീനൊക്കെ അതിൽ കിടന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ മീനിൽ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.